നമസ്കാരം മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഒരു സമാധാനവുമില്ല അങ്ങനെയുള്ളവർക്ക് ചെയ്യേണ്ട ഒരു പരിഹാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് നമ്മൾ ഒരു എട്ട് ദിവസമാണ് നമ്മൾ ഈ പരിഹാരം ചെയ്യേണ്ടത് എട്ട് ദിവസം എന്ന് പറയുമ്പോൾ എട്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഒരു ഞായറാഴ്ച തുടങ്ങി ഒരു ഞായറാഴ്ച വരെയാണ് ചെയ്യേണ്ടത് ആർക്കൊക്കെ ഈ പരിഹാരങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ ജീവിതത്തിൽ എന്ത് ചെയ്താലും അതിന് നല്ല ഒരു റിസൾട്ട് ലഭിക്കില്ല എന്ന് മാത്രമല്ല അത് വിപരീത ഫലം ഉണ്ടാക്കുകയും ചെയ്യുന്ന ചില കേസുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഈ പരിഹാരം ചെയ്യുന്നത് വഴി അവർക്ക് വിചാരിക്കുന്ന രീതിയിൽ നല്ല ഒരു പ്രോഗ്രസ് ഉണ്ടാവും ഇനി പുതിയ പുതിയ അവസരങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളവർ എപ്പോഴും എന്തു ചെയ്താലും തടസ്സങ്ങൾ മാത്രം അതുപോലെ തന്നെ മനപ്രയാസം വരുമാനത്തിൽ എപ്പോഴും കുറവ് വരിക വീട്ടിൽ സമാധാനമില്ല എപ്പോഴും വഴക്ക് അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ഒന്നിലും ഒരു സന്തോഷമോ സമാധാനമോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ എട്ട് ദിവസം ഈ വഴിപാടുകൾ ചെയ്തു നോക്കൂ നല്ല വ്യത്യാസം ഉണ്ടാകും നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് വൈബ്സ് നമുക്ക് തന്നെ സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കും ഇത് ഈ എട്ട് ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യേണ്ട പരിഹാരങ്ങളാണ് ഇപ്പോൾ ജോലിക്കെല്ലാം പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരും അത് വിട്ടിട്ട് മറ്റ് ചെയ്യാൻ സാധിക്കുന്നവ തീർച്ചയായും ചെയ്യേണ്ടതാണ് ഇനി ഈ എട്ട് ദിവസം നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കണ്ടിന്യൂസ് ആയിട്ട് എട്ട് ദിവസവും നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ രാവിലെയും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തുക എന്നുള്ളതാണ് ഇത് ഇപ്പോൾ രാവിലെ അതിരാവിലെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ തന്നെ വിളക്ക് കൊളുത്തി അതായത് കുളിച്ച് വിളക്ക് കൊളുത്തിയിട്ട് വീട്ടിലുള്ള മറ്റു ജോലികളെല്ലാം ചെയ്യാവുന്നതാണ് വെറും ഇരുപത്തിനാല് മിനിറ്റ് നേരമെങ്കിലും നിലവിളക്ക് കൊളുത്തി വെച്ചിരുന്നാൽ മതി അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് ഏഴ് മണിയൊക്കെ ആകുന്നവരാണെങ്കിൽ പോലും തിരിച്ചെത്താൻ അവർക്ക് ഒരു ഏഴ് മണി കഴിഞ്ഞ് വന്ന് മേൽ കഴുകി ഒരു എട്ട് മണിക്കെങ്കിലും വിളക്ക് കൊളുത്തി ഒന്ന് പ്രാർത്ഥിക്കണം അതായത് എട്ടരയാകുമ്പോഴത്തേക്ക് വിളക്ക് അണയ്ക്കാവുന്നതാണ് അല്ല വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അവരോട് വിളക്ക് കൊളുത്താൻ പറഞ്ഞാൽ മതി ഈ വഴിപാടിലെ ഏറ്റവും സൂക്ഷ്മമായ ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും വിളക്ക് കൊളുത്തുക എന്നുള്ളത് ഇത് നമ്മൾ തുടങ്ങേണ്ടത് ഞായറാഴ്ചയാണ് ഒരു ഞായറാഴ്ച മുതൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അടുത്ത ഞായറാഴ്ച വരെ അതായത് അപ്പോൾ എട്ട് ദിവസമാകും ഇപ്പോൾ ആദ്യത്തെ ദിവസത്തെ ഞായറാഴ്ച രാവിലെ തന്നെ ഉണർന്ന് കുളിയെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി തലേദിവസം തന്നെ കുറച്ച് കറുക ശേഖരിച്ചുവച്ച് അതുകൊണ്ട് വളരെ ചെറിയ ഒരു മാല കോർത്ത് നമ്മുടെ വീട്ടിലെ ഗണപതിയുടെ ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ വിഗ്രഹത്തിനോ ചാർത്തേണ്ടതാണ് ഇപ്പോൾ പലരും പറയാൻ പോകുന്നത് വീട്ടിൽ ഗണപതിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഇല്ല എന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുഴച്ച് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മറ്റ് ആകൃതിയൊന്നും വേണ്ട തുമ്പിക്കൈ കണ്ണ് ചെവി അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഗണപതിയെ ഉണ്ടാക്കി വയ്ക്കുക എന്നിട്ട് ചന്ദനവും കുങ്കുമവും കൊണ്ടൊരു പൊട്ടുതൊടണം ഇത് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു വാഴയിലോ അല്ലെങ്കിൽ ഒരു വെറ്റിലയിലോ വേണം ഈ ഗണപതിയെ വെക്കേണ്ടത് അങ്ങനെ വെച്ചിട്ട് ഈ ഗണപതിയെ തന്നെ നമ്മൾ മനസ്സാലെ പ്രാർത്ഥിച്ചുകൊണ്ട് കറുക സമർപ്പിക്കാവുന്നതാണ് അതിനുശേഷം നമുക്കറിയാവുന്ന ഒരു ഗണപതി മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലണം ഇപ്പോൾ ഓം ഗം ഗണപതിയെ നമ എന്ന് ചൊല്ലിയാലും മതി പക്ഷേ അത് നൂറ്റിയെട്ട് തവണ ചൊല്ലണം അതിനുശേഷം വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി അവിടെ ഭഗവാനെ ദർശനം നടത്തണം രാവിലെയും വൈകിട്ടും വീട്ടിൽ വിളക്ക് കൊളുത്തണം കൊളുത്തുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചാണ് വിളക്ക് കൊളുത്തേണ്ടത് രണ്ട് നേരവും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ദിവസം ആർക്കെങ്കിലും ഒരാൾക്ക് അന്നം ദാനം ചെയ്യുക എന്നാണ് അതായത് അന്നദാനം ചെയ്യണം ഒരുപാട് പേർക്കൊന്നും വേണ്ട ഒരാൾക്കെങ്കിലും ഒരു ഭക്ഷണം വാങ്ങി കൊടുത്താൽ മതി കാരണം എപ്പോഴും അന്നദാനം ചെയ്യുന്നതിൻ്റെ പുണ്യം നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരത്തില്ല എന്നാണ് അത്രമാത്രം പുണ്യമാണ് ഏതൊരു മനുഷ്യനും അന്നം ദാനം ചെയ്യുന്നത് വഴി കിട്ടുന്നത് ഇപ്പോൾ അന്നദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് എല്ലാം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനുള്ള ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും ദാനം ചെയ്താൽ ഭക്ഷണം കൊടുത്താൽ ഇപ്പോൾ അടുത്ത വീട്ടിലുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി ആ ഭക്ഷണം കൊടുക്കുന്നത് അന്നദാനമല്ല വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കുന്നതിനെയാണ് നമ്മൾ അന്നദാനം എന്ന് പറയുന്നത് ആ പുണ്യം നമുക്ക് ലഭിക്കണമെങ്കിലും അങ്ങനെയുള്ളവർക്ക് വേണം ഭക്ഷണം കൊടുക്കേണ്ടത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെയും ഗണപതിക്ക് കറുകമാല സമർപ്പിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഗണപതി ക്ഷേത്രം വീടിനടുത്തൊന്നുമില്ല വളരെ ദൂരെയാണ് പോകാൻ സാധിക്കില്ല എങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി പക്ഷേ ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ വീട്ടിൽ നിന്നും ഒന്നോ രണ്ടോ കിലോമീറ്റർ ചുറ്റളവിൽ ഗണപതി ഉണ്ടെങ്കിൽ തീർച്ചയായും പോയി തൊഴുന്നത് തന്നെയാണ് ഉത്തമം ഞായറാഴ്ച നമ്മൾ ചെയ്യേണ്ട വഴിപാടുകൾ കഴിഞ്ഞു വളരെ സിമ്പിളായിട്ടുള്ള വഴിപാടാണ് പക്ഷേ നമ്മൾ നമ്മളിതെല്ലാം വളരെ ഭക്തിയോടുകൂടി വേണം ചെയ്യേണ്ടത് ഇനി തിങ്കളാഴ്ച തിങ്കളാഴ്ചയും രാവിലെ തന്നെ ഉണർന്ന് ആദ്യം നമ്മുടെ വീട്ടിലെ നിലവിളക്ക് കൊളുത്തണം ഇപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കണമോ എന്ന് പലർക്കും സംശയം തോന്നാം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കുന്നവർക്ക് എഴുന്നേൽക്കാം അത് അവരവരുടെ ആരോഗ്യസ്ഥിതി നോക്കി ചെയ്യുക എപ്പോഴും സൂര്യോദയത്തിന് മുൻപ് വിളക്ക് കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ആരോഗ്യസ്ഥിതി അനുവദിക്കില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ഏഴരക്കുള്ളിലെങ്കിലും വിളക്ക് കൊളുത്താൻ ശ്രമിക്കുക തിങ്കളാഴ്ച വിളക്ക് കൊളുത്തി കൊളുത്തിക്കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ ശിവൻ്റെ ഫോട്ടോ അത് ശിവ കുടുംബമാണെങ്കിലും ശിവൻ ഒറ്റയ്ക്കാണെങ്കിലും ശിവനുള്ള ഫോട്ടോ അല്ലെങ്കിൽ ശിവലിംഗമുണ്ടെങ്കിൽ ശിവലിംഗത്തിന് കൂകള സമർപ്പിക്കണം എന്നിട്ട് ശിവപുരാണം വായിക്കേണ്ടതാണ് ഇപ്പോൾ ശിവപുരാണം എന്ന് പറയുമ്പോൾ ശിവപുരാണം മുഴുവൻ നമുക്ക് ഒരു ദിവസം വായിക്കാൻ സാധിക്കില്ല അതിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് കേൾക്കാവുന്നതാണ് ഇപ്പോൾ പ്രദോഷമാഹാത്മ്യം അല്ലെങ്കിൽ മഹാശിവരാത്രി മാഹാത്മ്യം ഭസ്മമാഹാത്മ്യം അങ്ങനെ ഒരുപാട് മാഹാത്മ്യങ്ങൾ ശിവപുരാണത്തിലുണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നമ്മൾ കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുക ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന് കൂവളമാല സമർപ്പിക്കണം ആദ്യത്തെ ദിവസത്തെ പോലെ തന്നെ ഒരാൾക്കെങ്കിലും അന്നദാനം നടത്തണം രാവിലെയും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തേണ്ടത് നല്ലെണ്ണ ഒഴിച്ചാണ് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ അതായത് വീടിനടുത്ത് ക്ഷേത്രമില്ലാത്തവർ വീട്ടിലിരുന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ് ഇനി ഈ ക്ഷേത്ര ദർശനമൊക്കെ അവരവരുടെ സൗകര്യമനുസരിച്ച് രാവിലെയോ വൈകിട്ടോ ചെയ്യാവുന്നതാണ് അതിന് രാവിലെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ വൈകിട്ടേ ചെയ്യാവൂ എന്നുള്ളതൊന്നുമില്ല ഇനി ചൊവ്വാഴ്ച ചെയ്യേണ്ടത് രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തി സ്കന്ധഷ്ടീ കവചം ഒരു തവണ കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്യുക എന്നുള്ളതാണ് വീട്ടിൽ രണ്ടു നേരവും വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ ഒഴിച്ചാണ് വിളക്ക് കൊളുത്തേണ്ടത് ഇന്ന് ചെയ്യേണ്ട ക്ഷേത്ര ദർശനം മുരുകൻ്റെ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ ദർശനം നടത്തേണ്ടത് ചൊവ്വാഴ്ച അതുപോലെ തന്നെ വീട്ടിൽ പഞ്ചാമൃത അഭിഷേകം ചെയ്യുകയോ ഇനി പഞ്ചാമൃത അഭിഷേകം ചെയ്യാൻ വിഗ്രഹമോ വേലോ ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പഞ്ചാമൃതം നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് വീട്ടിൽ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ക്ഷേത്രത്തിൽ പഞ്ചാമൃതം വഴിപാട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആണ് അന്നദാനം ഈ എട്ട് ദിവസവും ആരെങ്കിലും ഒരാൾക്കെങ്കിലും നമ്മൾ അന്നദാനം ചെയ്യേണ്ടതാണ് ആർക്കെങ്കിലും ഒരാൾക്ക് ബുധനാഴ്ച രാവിലെ നമ്മൾ കേൾക്കേണ്ടത് വെങ്കിടേശ സുപ്രഭാതമാണ് രാവിലെയും വൈകിട്ടും വിളക്കിൽ നെയ്യൊഴിച്ച് വേണം കൊളുത്തേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് അടുത്ത് വിഷ്ണു ക്ഷേത്രം ഇല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഏതൊരു അവതാരമൂർത്തിയുടെ ക്ഷേത്രത്തിലും ദർശനം നടത്താവുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള മഹാവിഷ്ണുവിൻ്റെയോ കൃഷ്ണൻ്റെയോ ഫോട്ടോയിൽ അത് മഹാവിഷ്ണുവിൻ്റെ ഏതൊരു അവതാര ഫോട്ടോ ആണോ വീട്ടിലുള്ളത് ആ ഫോട്ടോയ്ക്ക് തുളസിമാല ചാർത്തുകയും വേണം അന്നദാനം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വ്യാഴാഴ്ച ദക്ഷിണാമൂർത്തിയുടെ ക്ഷേത്രത്തിലാണ് പോകേണ്ടത് അപ്പോൾ ദക്ഷിണാമൂർത്തിയുടെ ക്ഷേത്രം അടുത്തില്ലാത്തവർക്ക് ശിവക്ഷേത്രത്തിൽ പോകാവുന്നതാണ് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി അവിടെ ഇരുന്നു കൊണ്ടോ ഓം ഗുരുവേ നമ എന്ന് നൂറ്റിയെട്ട് തവണ ചൊല്ലേണ്ടതാണ് അന്നദാനം എല്ലാ ദിവസവും ചെയ്യണം വീട്ടിലുള്ള ദൈവങ്ങളുടെ ഫോട്ടോസിന് റെഡ് കളറിലുള്ള പൂക്കൾ സമർപ്പിക്കാവുന്നതാണ് വെള്ളിയാഴ്ച ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത് നാഗരുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ഇനി വീട്ടിലുള്ള ദൈവങ്ങളുടെ ഫോട്ടോസിനും വിഗ്രഹത്തിനും മുല്ലപ്പൂ കൊണ്ടുള്ള മാലയോ മുല്ലപ്പൂവോ ആണ് ചാർത്തേണ്ടത് രാവിലെയും വൈകിട്ടും നെയ്യൊഴിച്ചാണ് കൊളുത്തേണ്ടത് വ്യാഴാഴ്ച ഒഴിച്ചാണ് വിളക്ക് കൊളുത്തേണ്ടത് ശനിയാഴ്ച രാവിലെ കാക്കയ്ക്ക് ഭക്ഷണം വെച്ചിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഇപ്പോൾ ശനിയാഴ്ച ദിവസം നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം വയ്ക്കുമ്പോൾ തലേ ദിവസത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് അന്ന് നമ്മൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഭക്ഷണം വയ്ക്കുന്നതാണ് കൂടുതൽ ഉത്തമം ഇത് ശനിയാഴ്ച ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ മതി നമ്മൾ ആദ്യം വെക്കുന്ന ഭക്ഷണം അതിന് ശേഷം വീട്ടിലുള്ള പഴയ ഭക്ഷണങ്ങൾ വയ്ക്കുന്നുണ്ടെങ്കിൽ വെക്കാവുന്നതാണ് അതിലൊന്നും കുഴപ്പമില്ല അതിനുശേഷം നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ പോയി ശനീശ്വരന് ഒരു അർച്ചന നടത്തണം ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ പോയി ആഞ്ജനേയ ആഞ്ജനേയസ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നതും നല്ലതാണ് ഇനി വീട്ടിൽ ആഞ്ജനേയ ഫോട്ടോ ഉള്ളവർക്കാണെങ്കിൽ വീട്ടിലുള്ള ആഞ്ജനേയ ഫോട്ടോയ്ക്ക് വെറ്റിലമാല ചാർത്താവുന്നതാണ് ശനിയാഴ്ച രാവിലെയും വൈകിട്ടും നല്ലെണ്ണ ഒഴിച്ചാണ് വിളക്ക് കൊളുത്തേണ്ടത് അടുത്തത് വീണ്ടും എട്ടാം ദിവസം ഞായറാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ദർശിക്കണം കറുകമാല സമർപ്പിക്കാൻ സാധിച്ചാൽ സമർപ്പിക്കണം വീട്ടിൽ രാവിലെയും വൈകിട്ടും വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് വിളക്ക് കൊളുത്തേണ്ടത് എട്ടാമത്തെ ഞായറാഴ്ച രാവിലെ തന്നെ അല്ലെങ്കിൽ ഞായറാഴ്ച ഏത് സമയത്ത് സാധിക്കുന്നുവോ ആ സമയത്ത് പശുവിന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കേണ്ടതാണ് ഒരു ഉണ്ട ശർക്കര കൊടുത്താലും മതി അതുപോലെ തന്നെ ഈ എട്ട് ദിവസവും ആർക്കെങ്കിലും ഒരാൾക്ക് അന്നദാനം നടത്തുന്നതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രാവിലെയും വൈകിട്ടും നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എട്ട് ദിവസവും വിശക്കുന്ന ഒരാൾക്ക് അന്നദാനം ചെയ്യുന്നത് അന്നദാനം എന്ന് പറയുമ്പോൾ നൂറ് രൂപ കൊടുത്ത് ചോറ് വാങ്ങിക്കൊടുക്കണം എന്നൊന്നുമല്ല മീൻ ചെയ്യുന്നത് ഒരു പാക്കറ്റ് നല്ല ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്താലും മതി നമ്മുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ എട്ട് ദിവസം തുടർച്ചയായി നമ്മൾ പൂജ ചെയ്യുന്നത് വഴി അതായത് ഈ വഴിപാടുകൾ ചെയ്യുന്നത് വഴി എന്തിനു വേണ്ടിയാണോ നമ്മൾ അത് ചെയ്യുന്നത് അത് തീർച്ചയായും ഈശ്വരന്മാർ നമുക്കത് സാധിച്ചു തരും എന്നാണ് ഒരു ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെയാണ് ചെയ്യേണ്ടത് തിങ്കളാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയോ ചൊവ്വാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയോ ചെയ്യാമോ എന്നൊന്നും ദയവ് ചെയ്ത് ചോദിക്കരുത് സൺഡേ ടു സൺഡേ ആണ് ചെയ്യേണ്ടത് ഇവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം